സി കെ ജാനുവിന് കോട നൽകിയ കേസിൽ ആർ എസ് എസിനെതിരെ കൂടുതൽ തെളിവുകൾ പുറത്തുവിട്ട് പ്രസീത അഴീക്കോട്. സംഘടനാ സെക്രട്ടറി എം ഗണേഷാണ് പണമിടപാടുകൾ നടത്തിയതെന്ന് ജെ ആർ പി നേതാവ് പ്രസീത പറയുന്നു. കൈരളിയുടെ അന്യോന്യം പരിപാടിയിലായിരുന്നു വെളിപ്പെടുത്തലുകൾ ഉണ്ടായത്. ആദ്യം പ്രസീത പുറത്തുവിട്ട ശബ്ദരേഖ കേൾക്കാം. ഒരു കോള് കൂടി എനിക്ക് ജനങ്ങൾക്ക് മുമ്പിൽ എത്തിക്കേണ്ടതുണ്ട്. കാരണം ഈ ഒരു കണ്ണി ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യത്തിൻ്റെ ഒരു ഇത് കാക്കേണ്ട പിന്നെ ഗവൺമെൻറ്, അതായത് ഭരിക്കുന്ന നമ്മുടെ ബി ജെ പിയുടെ പിന്നെ ഇവിടെയുള്ള പിന്നെ ഈ പറയുന്ന ഇലക്ഷനുമായി ബന്ധപ്പെട്ട് നടത്തിയ പണമിടപാടുകൾ ഇത് കൃത്യമായിട്ടും പൊതുസമൂഹം കൂടി ഒന്ന് അറിയേണ്ടതുണ്ട്. അതിലൊരു ഒരു ചെറിയൊരു ക്ലാരിഫിക്കേഷനും കൂടി വേണ്ടിയിട്ട് ഒരു കോള് കൂടി എനിക്ക് പുറത്തു വിടേണ്ടതുണ്ട്. അത് ഈ ഗണേഷുമായി ഞാൻ വിളിച്ചിരിക്കുന്ന ഒരു ഫോൺ സംഭാഷണമാണ്. അതിൽ കൃത്യമാണ് സി കെ ജാനു ഇന്നലെ പോലും നിഷേധിച്ചാണ് സംസാരിച്ചത്, എനിക്കങ്ങനെ ഇടനിലക്കാർ വേണ്ട, എന്നെ ആരും വിളിച്ചിട്ടില്ല, പൈസ തന്നില്ല എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതിൽ സി കെ ജാനുവിനെ വിളിച്ചു, എല്ലാം ഏർപ്പാടാക്കിയിട്ടുണ്ട്, അവിടെ സുരേഷിനെ ഏർപ്പാടാക്കിയിട്ടുണ്ട് കൊടുക്കാൻ എന്നുള്ള ഒരു കോള് കൂടി, അതുകൂടി കൊടുത്താൽ മാത്രമേ ഈ ഇത്രയും ദിവസം കൊടുത്ത കോളുകൾക്ക് ഒരു പൂർണ്ണതയുണ്ടാവും. പ്രസീതയുടെ വാക്കുകളാണ് കേട്ടത്. കൈരളിയുടെ അന്യോന്യം പരിപാടിയിലാണ് പ്രസീത പുതിയ വെളിപ്പെടുത്തലുകൾ നടത്തിയത്. ഒപ്പം തന്നെ ആർ എസ് എസ് സംഘടനാ സെക്രട്ടറി എം ഗണേഷുമായി ഫോണിൽ സംസാരിച്ചതിന്റെ ശബ്ദരേഖയും പുറത്തുവിട്ടത് കേൾക്കാം. ആ ശബ്ദരേഖ ഇത് ഗണേഷ് സാറല്ലേ? ആ ഞാനേ, ഇത് ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന ട്രഷറർ പ്രസീത അഴീക്കോട്. ആ ഇന്നലെ ഓക്കെ പിന്നെ സുരേൻ സാർ വിളിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളാ? ആ ആ അപ്പോ നിങ്ങളെ വിളിക്കാനാണ് പറഞ്ഞത്. അപ്പൊ നിങ്ങളൊന്ന് കാണണായിരുന്നു. അതെ അല്ലേ, തിരുവനന്തപുരത്താണ്ടായിരുന്നു. അപ്പൊ ഇവിടെ സുരേഷ് സാറാണോ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഏത് ചെയ്യുന്നത്? അതെ അതെ അതെ, സി കെ യുടെ. അതെ, അവര് കാസർഗോഡ് എന്നൊക്കെയല്ലേ പറയുന്നത്. അതാണ് കേസ് എന്നോട് പറഞ്ഞത്. നിങ്ങള് വിളിച്ചിട്ട് സുരേഷിനെ വിളിച്ചിട്ട് എന്താന്ന് എങ്ങനെ? അതെയോ? ഓക്കെ ഓക്കെ ഓക്കെ. ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ, ശരി. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി സന്തോഷ് കൂടി നമുക്കൊപ്പം ചേരുകയാണ് കണ്ണൂരിൽ നിന്ന്. സന്തോഷ്, കെ സുരേന്ദ്രന്റെ ഫോൺ രേഖകളൊക്കെ നമ്മൾ കേട്ടതാണ്. ഇപ്പോൾ ആർ എസ് എസ് സംഘടനാ സെക്രട്ടറി എം ഗണേഷിന്റെ പങ്ക് കൂടി വ്യക്തമാക്കുന്ന അദ്ദേഹത്തിന്റെ ശബ്ദമടങ്ങിയ ഫോൺ സംഭാഷണമാണ് ഇപ്പോൾ പ്രസീത പുറത്തുവിട്ടിരിക്കുന്നത്. സന്തോഷ്, ജോജറ്റ്, ആർ എസ് എസിൻ്റെ മുതിർന്ന നേതാവും സംഘടനാ സെക്രട്ടറിയുമായ എം ഗണേഷും പ്രസീതയും തമ്മിൽ നടത്തിയ ഫോൺ സംഭാഷണത്തിൻ്റെ ശബ്ദരേഖയാണ് പ്രസീത കൈരളി ന്യൂസിലൂടെ അല്പസമയം മുമ്പ് പുറത്തുവിട്ടത്. ഈ വളരെ നിർണായകമായിട്ടുള്ള ഒരു തെളിവ്, അതായത് കേരളത്തിൽ ഈ തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനായി ആർ എസ് എസ് കോടിക്കണക്കിന് രൂപ ഒഴുക്കി എന്നുള്ള ആരോപണം ശരിവെക്കുന്ന തരത്തിലുള്ള ഗണേഷ് തന്നെ നേരിട്ട് ഇക്കാര്യം ഫോണിലൂടെ സംസാരിക്കുന്നതിൻ്റെ ശബ്ദരേഖയാണ് പുറത്തായിട്ടുള്ളത്. അതായത് സി കെ ജാനുവിന് 25 ലക്ഷം രൂപ എം ഗണേഷ് കൈമാറി ിരുന്നു എന്നുള്ള ആരോപണം പ്രസീത ഉന്നയിച്ചിരുന്നു. നേരത്തെ കെ സുരേന്ദ്രനുമായി 25 ലക്ഷം രൂപയുടെ കൈമാറ്റം സംബന്ധിച്ച ഒരു ശബ്ദരേഖയുടെ വിശദാംശങ്ങളും പുറത്തു വന്നിരുന്നു. അതിൽ പറയുന്നത് സുരേന്ദ്രൻ ആർ എസ് എസിന്റെ സംഘടനാ സെക്രട്ടറി എം ഗണേഷ് ആണ് പണം അറേഞ്ച് ചെയ്യുന്നത്, ഗണേഷുമായി ബന്ധപ്പെടണം എന്നാണ് പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രസീത ഗണേഷിനെ വിളിച്ച് സംസാരിക്കുന്നത്. ഗണേഷ് ഈ ഒരു ഓഡിയോ സംഭാഷണത്തിൽ വളരെ കൃത്യമായും സി കെ ജാനുവിനെ വിളിച്ചിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്, പണം അറേഞ്ച് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാക്കുന്നുണ്ട്. അതായത് ഈ ഇതുവരെ ഈ പ്രസീതയുടേതായി പുറത്തു വന്നിട്ടുള്ള ശബ്ദരേഖകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് വേണമെങ്കിൽ ഇത് പറയാം. കാരണം ഈ ഒരു പണ കൈമാറ്റവുമായി ബന്ധപ്പെട്ട എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും തുടർച്ചയായി സി കെ ജാനുവും ഈ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ നിഷേധിച്ചു കൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് ഈ ആർ എസ് എസിൻ്റെ തന്നെ നേരിട്ടുള്ള ഒരു ഇടപെടൽ, അതായത്
RSS നേരത്തെ ഈ തിരഞ്ഞെടുപ്പ് സമയത്ത് ഇത്തരത്തിലുള്ള പണ കൈമാറ്റം നടത്തിയിട്ടുണ്ട് എന്നുള്ള ആക്ഷേപം ശരിവെക്കുന്ന തരത്തിലുള്ള ശബ്ദരേഖ തന്നെ പ്രസീത പുറത്തുവിട്ടിരിക്കുന്നത് വളരെ അധികം RSS എന്ന സംഘടനയെ പ്രതിസന്ധിയിലാക്കുന്ന അല്ലെങ്കിൽ പ്രതിരോധത്തിലാക്കുന്ന ഒരു ശബ്ദരേഖയായി ഇതിനെ കണക്കാക്കണം. കാരണം ക്രൈംബ്രാഞ്ചിന് ഉൾപ്പെടെ ഈ ശബ്ദരേഖ പ്രസീത കൈമാറിയിട്ടുണ്ട്. ക്രൈംബ്രാഞ്ച് ഈ ഗണേഷിനെ ഉൾപ്പെടെ ചോദ്യം ചെയ്യുന്നതിന് തീരുമാനിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പണം കള്ളപ്പണമാണ്, അതായത് ഈ സി കെ ജാനവിന് നൽകിയ പണം കുടൽപ്പണമാണ് കള്ളപ്പണമാണ് എന്നുള്ള കാര്യം പ്രസീത ഉറപ്പിച്ച് പറയുന്നുണ്ട്. കാരണം ഈ പണം ഡിജിറ്റൽ മാർഗത്തിലല്ലാതെ പണമായി തന്നെയാണ് കൈമാറിയത് എന്നാണ് പ്രസീത പറയുന്നത്. കഴിഞ്ഞ ദിവസം അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ പ്രസീത കൈരളി ന്യൂസിലൂടെ തന്നെ പുറത്തുവിടുകയും ചെയ്തിരുന്നു. അതിൻ്റെ തെളിവായിട്ടാണ് ഈ ഗണേഷുമായി നടത്തിയിട്ടുള്ള ഫോൺ സംഭാഷണത്തിൻ്റെ ശബ്ദരേഖ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. സന്തോഷ്, അതുതന്നെയാണ് ഈ ഗണേഷ് പറയുന്നു, പണം റെഡിയാണ്, എവിടെയാണ് എങ്ങനെയാണ് കൈമാറേണ്ടത് എന്നത് സംബന്ധിച്ച് ധാരണയായി എന്ന് ഗണേഷ് തന്നെ പറയുകയാണ്. അതിനപ്പുറത്തേക്ക് പ്രസീത പറയുന്നത് സി കെ ജാനു ജെ ആർ പി എ മറയാക്കി, ഈ പണം കടത്തിന് മറയാക്കി എന്നാണ്. ജാനുവിൻ്റെ വാഹനം ഉൾപ്പെടെ ഉപയോഗപ്പെടുത്തി എന്നുള്ള വാർത്തകളൊക്കെയാണ് വരുന്നത്. എത്രത്തോളം ഗുരുതരമാണ് ഈ വെളിപ്പെടുത്തലുകൾ? ക്രൈംബ്രാഞ്ച് അന്വേഷണത്തെ ഏത് നിലയിലാകും മുന്നോട്ട് കൊണ്ടുപോവുക? ജോജറ്റ്, പ്രസീത ഇന്ന് കൈരളി ന്യൂസിൻ്റെ അന്യോന്യം പരിപാടിയിൽ വെളിപ്പെടുത്തിയിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതുതന്നെയാണ്. സി കെ ജാനുവിൻ്റെ വാഹനം ഈ കുഴൽപ്പണ കടത്തിനായി, കള്ളപ്പണം കടത്തുന്നതിനായി ഉപയോഗിച്ചു എന്നുള്ളതാണ്. സി കെ ജാനുവിൻ്റെ വാഹനം ഇത് ഈ കള്ളപ്പണം കടത്തുന്നതിനായി മംഗലാപുരത്തേക്ക് പോയി തിരഞ്ഞെടുപ്പ് പ്രചരണം നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഒരു ദിവസം സി കെ ജാനുവിൻ്റെ ഈ വാഹനം മംഗലാപുരത്തേക്ക് പോകുന്നത്. ബി ജെ പിയുടെ ഈ ജെ ആർ പിയുടെ തിരഞ്ഞെടുപ്പിൻ്റെ വരവ് ചിലവ് കണക്കിൽ തന്നെ അന്ന് വാഹനം മംഗലാപുരത്ത് പോയതിൻ്റെ ചിലവായി 30,000 രൂപ ഇവർ പ്രസിദ്ധീകരിച്ച വരവ് ചിലവ് കണക്കിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ഈ വാഹനം മംഗലാപുരത്ത് പോയി തിരിച്ചു വന്നതിനുള്ള ചിലവാണ്. ഈ വാഹനത്തിൽ മംഗലാപുരത്ത് നിന്നും കള്ളപ്പണം ഈ വയനാട്ടിലേക്ക് ബത്തേരിയിലേക്ക് കടത്തി എന്നുള്ളതാണ് പ്രസീത പറയുന്നത്. വളരെ കൃത്യമായും അവർ ആ ദിവസവും സമയവും എല്ലാം തന്നെ അനുബന്ധമായി ചേർത്തുകൊണ്ട് അത്തരത്തിലുള്ള ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം തന്നെയാണ്. ഇത്തരത്തിൽ കള്ളപ്പണം കടത്താൻ സി കെ ജാനുവിൻ്റെ വാഹനം തന്നെ ഉപയോഗപ്പെടുത്തി എന്നുള്ള ആരോപണമാണ് മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണം. മറ്റൊന്ന്, ഈ സി കെ ജാനു ജെ ആർ പി എ ഉപയോഗിച്ചുകൊണ്ട് പണമുണ്ടാക്കുന്നതിനുള്ള ഒരു മറയായി ജെ ആർ പി എ ഉപയോഗിച്ചു എന്നുള്ളതും പ്രസീത അഴീക്കോട് ഈ അഭിമുഖത്തിൽ തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഈ അഭിമുഖത്തിലൂടെ കൈരളി ന്യൂസിന് നൽകിയിട്ടുള്ള അഭിമുഖത്തിലൂടെ എൻ പി ചന്ദ്രശേഖരൻ നടത്തിയിട്ടുള്ള ഈ അഭിമുഖത്തിൽ വളരെ നിർണായകമായിട്ടുള്ള വിവരങ്ങൾ ബി ജെ പിയെയും ആർ എസ് എസിനെയും ഈ പണം കുഴൽപ്പണം സംബന്ധിച്ച് പ്രതിക്കൂട്ടിലാക്കുന്ന തെളിവുകൾ സമിതമുള്ള ആരോപണവും അതോടൊപ്പം തന്നെ സി കെ ജാനു ഈ ഒരു മുഖം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ജെ ആർ പി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നടത്തിയിട്ടുള്ള സാമ്പത്തിക ക്രമക്കേടുകളും എല്ലാം തന്നെയാണ് പ്രസീത തുറ പറഞ്ഞിരിക്കുന്നത്. സന്തോഷ്, എൻ ഡി എയിൽ നിന്ന് വിട്ടു നിൽക്കുകയായിരുന്നു ജെ ആർ പി, പക്ഷേ സി കെ ജാനുവിനെ സ്ഥാനാർത്ഥിയാക്കണം, തിരികെ കൊണ്ടുവരണം എന്ന നിർബന്ധം അത് കെ സുരേന്ദ്രനായിരുന്നു എന്നാണ് പ്രസീത ഇന്ന് പറയുന്നത്. എന്തായാലും പ്രസീത പറയുന്നു എൻ ഡി എ മുന്നണി വിടുകയാണ് ജെ ആർ പി എന്നാണ് പറഞ്ഞത്. അന്യോന്യം പരിപാടിയിലാണ്, കൈരളിയുടെ അന്യോന്യം പരിപാടിയിലൂടെയാണ് ആ പ്രഖ്യാപനവും പ്രസീത നടത്തിയത്. സന്തോഷ് തുടരുക, പ്രസീതയുടെ ആ വാക്കുകൾ കൂടി കേട്ട ശേഷം എത്താം. പാർട്ടി തീരുമാനം ഇപ്പോൾ ഈ എൻ ഡി എ എന്ന ഒരു ഇത് ശരിക്കും പറഞ്ഞാൽ ബി ജെ പിയുമായിട്ട് ഇനിയുള്ള ഒരു സഖ്യം ഞങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല, എൻ ഡി എ വിടുക എന്നുള്ളൊരു തീരുമാനം തന്നെ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. അതടുത്ത് പിന്നെ ഇപ്പോൾ ഞങ്ങളുടെ ഒഫീഷ്യലി അങ്ങനെയുള്ള ലെറ്റർ കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ട് അവർക്ക് അയച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ടേക്ക് ഈ പറയുന്ന എൻ ഡി എ എന്ന ഒരു കക്ഷിയുമായിട്ട് സഹകരിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. സന്തോഷ്, ഇതുതന്നെയാണ്, എന്തായാലും ജെ ആർ പി എൻ ഡി എ വിടുന്നു എന്നാണ് പറയുന്നത്. അതിനപ്പുറത്തേക്ക് പ്രസീത പറഞ്ഞു വെക്കുന്ന ചില കാര്യങ്ങൾ കൂടിയുണ്ട്. എത്ര വേണമെങ്കിലും പണം വേണമെങ്കിൽ ആർ എസ് എസിനോടോ ബി ജെ പിയോടോ ചോദിച്ചാൽ ആകുമായിരുന്നു. അതിനപ്പുറത്തേക്ക് അവർ ലക്ഷ്യം വെക്കുന്നത് ഈ ബി ജെ പിയുടെ ജനവഞ്ചന അത് തുറന്നു കാട്ടുക എന്ന നിലയിൽ കൂടിയാണ് ഇത്തരം വെളിപ്പെടുത്തലുകൾ നടത്തുന്നത്. ഈ വെളിപ്പെടുത്തലുകൾ ഈ ശബ്ദരേഖകളൊക്കെ ക്രൈംബ്രാഞ്ചിന് കൈമാറിയിട്ടുണ്ട് എന്നാണ് അന്യൂനത്തിൽ ഇന്ന് പ്രസീത പറഞ്ഞത്. ആ
ജോർജറ്റ് പ്രസീത ഇത്തരത്തിൽ മനസ്സ് തുറക്കുമ്പോൾ അവർ ബി ജെ പി വിടാനുള്ള അല്ലെങ്കിൽ ബി ജെ പിയോട് ഈ പറയുന്ന അവരുടെ മുഖം തുറന്നു കാട്ടാൻ തീരുമാനിച്ചതിന് പിന്നിൽ തന്നെ തിരഞ്ഞെടുപ്പ് കാലത്തുണ്ടായ നിരവധിയായിട്ടുള്ള തിക്ത അനുഭവങ്ങളാണ്. അതായത് ഇവരെ ഒരു ദളിത് ആദിവാസി സംഘടന എന്നുള്ള രീതിയിൽ വളരെ മോശമായ രീതിയിൽ ഒരു പരിഗണനയും നൽകാതെയാണ് മുന്നണി മര്യാദകൾക്ക് ചേരാത്ത വിധമാണ് ബി ജെ പി ഇവരെ പരിഗണിച്ചത്. മാത്രമല്ല ഇവർ ഈ ബത്തേരിയിലെ തിരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയപ്പോൾ ഇവരുമായി ഒരുമിച്ച് സഹകരിച്ച് പ്രവർത്തിക്കാതെ അവിടെയുള്ള ബി ജെ പി നേതൃത്വം മറ്റൊരു തരത്തിൽ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് സമാന്തരമായി നേതൃത്വം നൽകുന്ന സാഹചര്യമുണ്ടായി. ഈ സി കെ ജാനുവിന് അവിടെയുള്ള അതായത് ആ ബത്തേരി മണ്ഡലത്തിൽ ബി ജെ പിക്ക് ലഭിക്കേണ്ടുന്ന വോട്ടുകൾ സി കെ ജാനുവിന് ലഭിച്ചതുമില്ല. അതായത് ഒരു സംഘടന എന്നുള്ള രീതിയിൽ ഇവരെ പൂർണ്ണമായും അതെ ഉള്ള ഒരു അനുഭവം അവർക്കുണ്ട്. അവർ പറഞ്ഞ് തുറന്നു പറയുന്ന മറ്റൊരു കാര്യം ബി ജെ പിയുടെ ഫാസിസ്റ്റ് മുഖം എന്താണ് എന്നുള്ള കാര്യം നേരിട്ട് അനുഭവിച്ചു ഈ കാലയളവിൽ എന്നാണ്. ബി ജെ പിയുമായി എൻ ഡി എയിലുള്ള സമയത്ത് ആണ് ഇത്തരത്തിലുള്ള ഒരു അനുഭവം ഉണ്ടായി എന്ന് അതിൻ്റെ നേതാവായ വനിതാ നേതാവ് തുറന്നു പറയുന്നത്. കാരണം അത്രയും മോശമായിരുന്നു അവർക്ക് എൻ ഡി എയിലും ബി ജെ പിയിലും ഉണ്ടായിട്ടുള്ള നേരിട്ടുണ്ടായിട്ടുള്ള അനുഭവം. അവർ പറയുകയാണ് ഈ ദളിത് ആദിവാസി സ്നേഹം ബി ജെ പി പുറത്തു കാണിക്കുന്നത് അത് വെറും പുറമേ ഉള്ളതാണ്, യഥാർത്ഥത്തിൽ ദളിത് ആദിവാസി വിരുദ്ധ സമീപനം സ്വീകരിക്കുന്നവരാണ് ബി ജെ പി എന്നുള്ളത് നേരിട്ട് തന്നെ അവർക്ക് ബോധ്യപ്പെടും എന്നുള്ള കാര്യമാണ്. സി ജാനുവിനെ തിരഞ്ഞെടുപ്പ് രംഗത്ത് കൊണ്ടുവരുന്നതിനായി കെ സുരേന്ദ്രൻ പറഞ്ഞ കാര്യം നിലവിൽ കേരളത്തിൽ ബി ജെ പിക്ക് ഒരു ഫാസിസ്റ്റ് മുഖമാണ് എന്നുള്ള പൊതു ചർച്ച നടക്കുന്നുണ്ട്. ആ ഒരു ചർച്ച മാറ്റണമെങ്കിൽ പ്രതിച്ഛായ വർദ്ധിപ്പിക്കണമെങ്കിൽ ജാനുവിനെ പോലെയുള്ള ഒരു താഴേക്കിടയിലുള്ള നേതാവിനെ ഉയർത്തിക്കാട്ടണം. അങ്ങനെ വരുമ്പോൾ അവർക്ക് ഈ ഒരു ഫാസിസ്റ്റ് പാർട്ടി എന്നുള്ള പ്രതിച്ഛായ മോശം പ്രതിച്ഛായ മാറിക്കിട്ടും. അതിനാണ് സി കെ ജാനുവിനെ കൊണ്ടുവരുന്നത് എന്നാണ് പ്രസീതിയോട് പറഞ്ഞത്. എന്നാൽ പിന്നീട് ഇവർ ഈ സി കെ ജാനുവിനെ കൊണ്ടുവന്നു, ജെ ആർ പിയെ കൊണ്ടുവന്നു, അവർക്ക് ഇവരിൽ നിന്നും ഇതേ ഫാസിസ്റ്റ് രീതിയിലുള്ള അനുഭവങ്ങൾ തന്നെയുണ്ടായി. അതുകൊണ്ട് തന്നെയാണ് അവർ മുന്നണി വിടുന്നു എന്നുള്ള പ്രഖ്യാപനം കൈരളി ന്യൂസിലൂടെ ഇപ്പോൾ നടത്തിയിട്ടുള്ളത്. ആദ്യമായാണ് അവർ ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന അല്ലെങ്കിൽ നിരവധി വെളിപ്പെടുത്തലുകൾ നേരത്തെ നടത്തിയിരുന്നെങ്കിലും എൻ ഡി എ മുന്നണി വിടുകയാണ് എന്നുള്ള പ്രഖ്യാപനം ആദ്യമായാണ് അവർ ഇപ്പോൾ കൈരളി ന്യൂസിലെ അന്യോന്യം പരിപാടിയിലൂടെ നടത്തിയിരിക്കുന്നത്. സന്തോഷ്, ഈ അന്വേഷണ സംഘത്തിന്റെ ഒരു നിഗമനം എന്താണ്? കൃത്യമായ ആസൂത്രണം ഇക്കാര്യങ്ങളിൽ നടന്നിട്ടുണ്ട്, കുഴൽപ്പണക്കടത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണോ? പ്രത്യേകിച്ച് സി കെ ജാനുവിനെ സ്ഥാനാർത്ഥിയാക്കുന്നു, ജെ ആർ പി എ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കള്ളപ്പണ ഇടപാടുകൾ നടത്തുന്നു, അതിനപ്പുറത്തേക്ക് ഒരു സ്ഥാനാർത്ഥിക്ക് തിരഞ്ഞെടുപ്പിന് ആവശ്യമായതിലധികം തുക കൈമാറുന്നു, അത് പല ഘട്ടങ്ങളായി. 10 ലക്ഷം രൂപ തിരുവനന്തപുരത്ത്, 25 ലക്ഷം രൂപ മറ്റൊരിടത്ത്, 40 ലക്ഷം രൂപ ബത്തേരിയിൽ വെച്ച് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. തീർച്ചയായും ഇവർ ഈ ബി ജെ പിയുടെ ഇടപാടുകൾ സംബന്ധിച്ചിട്ടുള്ള ലഭ്യമായിട്ടുള്ള എല്ലാ വിവരങ്ങളും ഈ ജെ ആർ പിയുടെ നേതാക്കൾ കഴിഞ്ഞ ദിവസം തന്നെ ക്രൈംബ്രാഞ്ചിന് കൈമാറിയിട്ടുണ്ട്. പ്രസീതയും ഈ കെ സുരേന്ദ്രനും സംസാരിച്ച ടെലിഫോൺ, മൊബൈൽ ഫോൺ തന്നെ ഈ ഫോണിൽ വെച്ചാണ് ഈ ആർ എസ് എസിൻ്റെ സംഘടനാ സെക്രട്ടറി എം ഗണേഷുമായും കെ സുരേന്ദ്രനുമായും സി കെ ജാനുവുമായും എല്ലാം തന്നെ പ്രസ്തുത ആശയവിനിമയം നടത്തിയിട്ടുള്ളത്. ഈ ഫോൺ തന്നെ ക്രൈംബ്രാഞ്ച് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇവരുടെ കയ്യിലുള്ള മുഴുവൻ ശബ്ദ രേഖകളും സംഭാഷണങ്ങളും റെക്കോർഡ് ചെയ്തതും ക്രൈംബ്രാഞ്ച് ഇപ്പോൾ അവരുടെ കസ്റ്റഡിയിലേക്ക് വാങ്ങിയിട്ടുണ്ട്. മാത്രമല്ല ആവശ്യമായിട്ടുള്ള തെളിവുകളെല്ലാം തന്നെ സ്വീകരിച്ചിട്ടുണ്ട്. വൈകാതെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യുന്നതിലേക്ക് ക്രൈംബ്രാഞ്ച് അതിൻ്റെ അടുത്ത അന്വേഷണ ഘട്ടം കടക്കും എന്നുള്ള വിവരവും ലഭ്യമായിട്ടുണ്ട്. അത്തരത്തിൽ പഴുതടച്ചിട്ടുള്ള ഒരു അന്വേഷണം നടന്നാൽ ഈ കള്ളപ്പണത്തിൻ്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരും എന്ന് തന്നെയാണ് പ്രസീത ഉറച്ച് വിശ്വസിക്കുകയും അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളാണ് മാധ്യമങ്ങളോട് വെളിപ്പെടുത്തുകയും ചെയ്യുന്നത്. യെസ്, വ്യക്തമാണ്. സന്തോഷമാണ് വിവരങ്ങൾ നൽകിയത്.